നമസ്കാരം എല്ലാവർക്കും മൂവി ടൈമിലേക്ക് സ്വാഗതം നമ്മുടെ ലോകം നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ജനപ്പെരുപ്പം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ജനങ്ങൾ തന്നെ വിചാരിക്കണം ഈ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ഇംഗ്ലീഷ് ചിത്രമാണ് വാട്ട് ഹാപ്പൺ ടു മൺഡേ അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകും ഈ വാട്ട് ഹാപ്പൺ ടു മൺഡേ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചാണ് വാട്ട് ഹാപ്പൺ ടു മൺഡേ എന്നുള്ളത് ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ് ഇതിൽ നൂമിർ അപ്പാസ് ആണ് ഇതിലെ മെയിൻ റോൾ ചെയ്തേക്കുന്നത് ഇപ്പൊ ഈ സിനിമ കഥ പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി എഴുപത്തി മൂന്നുള്ള കാലഘട്ടത്തിലാണ് ഇപ്പൊ രണ്ടായിരത്തി നാൽപ്പത്തി മൂന്നില് ലോകത്തില് പോപ്പുലേഷനൊക്കെ ഭയങ്കര അധികമാണ് ഗവൺമെന്റ് ഒരു റൂൾ പാസ്സാക്കിയിട്ടുണ്ട് അതായത് ഒരു കുടുംബത്തിൽ ഒരു കുട്ടി മാത്രമേ പറ്റുകയുള്ളൂ ബാക്കിയുള്ള കുട്ടികളെ ഗവൺമെന്റ് എടുത്തിട്ടുവോ പക്ഷെ ഭക്ഷണമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസോ കാരണം ഒരു പ്രസവത്തിൽ മൂന്നും നാലും കുട്ടികളൊക്കെ ഉണ്ടാകുന്നത് ഭയങ്കര കോമൺ ആയി കഴിഞ്ഞു അപ്പോൾ ഒരു കുട്ടി ഒഴിച്ച് ബാക്കിയുള്ളവര് ഗവൺമെന്റ് കൊണ്ടുപോകും ഇപ്പൊ അധികം കുട്ടികളെ ഒറ്റ പ്രസവത്തിൽ വന്നാൽ തന്നെ അങ്ങനെ എനിക്കൊരു പെണ്ണിന് ഏഴ് കുട്ടികൾ ജനിക്കും ഒരു പ്രസവത്തിൽ ആ പെണ്ണ് മരിച്ചു പോകുകയും ചെയ്യും അപ്പോൾ ഈ കുട്ടികളെ ഈ ആറ് കുട്ടികളെ നിയമപ്രകാരം ഗവൺമെന്റിലേക്ക് ഏൽപ്പിക്കണം പക്ഷേ ഈ കുട്ടികളുടെ അപ്പൂപ്പൻ ഏഴുപേരും വളർത്താൻ തീരുമാനിക്കും ഗവൺമെന്റിനെ അറിയിക്കാതെ രണ്ടായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഈ കുട്ടികൾ ജനിക്കുന്നത് അപ്പൂപ്പൻ ഈ കുട്ടികളെ വളർത്തുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ദിവസത്തിന്റെയും പേര് അതായത് സൺഡേ മൺഡേ ട്യൂസ്ഡേ അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോ ദിവസത്തിന്റെയും പേരിടും അപ്പൊ ആ ദിവസം ആ കുട്ടികൾക്ക് പുറത്തേക്ക് പോവാം പുറത്തു പോയി വരണവര് അന്ന് നടന്ന സംഭവങ്ങള് മൊത്തം ബാക്കിയുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കാരണം എന്താ വെച്ചാൽ അടുത്ത ദിവസം അടുത്ത ആള് പുറത്തു പോകുമ്പോ ഇപ്പോ തലേ ദിവസം പോയ ഒരാള് ആടത്ത് സംസാരിച്ചിട്ടുണ്ടോ അപ്പൊ അവരെ കണ്ടു കഴിഞ്ഞാൽ ആ സംസാരം കണ്ടിന്യൂ ചെയ്യണല്ലോ അപ്പൊ എല്ലാം അറിഞ്ഞിരിക്കണം എല്ലാവരും അപ്പൊ ഈ ഒരു റൂള് വെച്ചാണ് അവർ ജീവിച്ചു പോണത് എന്നിട്ട് കഥ പിന്നെ നേരെ പോണത് രണ്ടായിരത്തി എഴുപത്തി മൂന്നിലോട്ടാണ് അതായത് ഈ പെൺകുട്ടികൾ അങ്ങനെ വളർന്നു വലുതായി മുപ്പത് വയസ്സായി അങ്ങനെ ഒരു ദിവസം മൺഡേ ഓഫീസിൽ ജോലിക്ക് പോകും ഈ മൺഡേ തിങ്കളാഴ്ച എന്ന് പറഞ്ഞ പെൺകുട്ടി ഓഫീസിലോട്ട് ജോലിക്ക് പോകും പക്ഷെ അവർ തിരിച്ചു വരില്ല അങ്ങനെ ട്യൂസ്ഡേ പിറ്റേ ദിവസം കണ്ടുപിടിക്കാൻ ഇറങ്ങുക കാരണം ഇവർക്ക് ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഗവൺമെന്റ് പറഞ്ഞാൽ പ്രശ്നമാണ് അപ്പൊ ട്യൂസ്ഡേ ചൊവ്വാഴ്ച ആവുമ്പോൾ പുറത്തേക്ക് പോകും അങ്ങനെ മൺഡേ പറ്റിയുള്ള വിവരങ്ങൾ അന്വേഷിച്ചു കൊടുക്കും അങ്ങനെ ട്യൂസ് ഡേയും ഒന്നും അറിയാത്ത ഓഫീസിലോട്ട് ചെല്ലും അപ്പോൾ ഓഫീസിൽ മൺഡേ എത്തിയിട്ടുണ്ടെന്ന് വരെയുള്ള അറിവ് കിട്ടും ട്യൂസ്ഡേ ആയൊക്കെ വീട്ടിലുള്ളവരെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ട്യൂസ് മിസ്സിങ് ആവും ഇവർ എന്താണ് സിനിമയുടെ കഥ ഉറങ്ങുന്നത് ഇനി നമ്മളങ്ങോട്ട് പറയുന്നില്ല ഇനി ആ ഒരു കണ്ടുപിടുത്തമാണ് ഈ മൺഡേക്ക് എന്ത് സംഭവിച്ചു ട്യൂസ്ഡേക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഓരോ ദിവസം അടുത്ത ആൾക്കാർ പുറത്തേക്ക് അവർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ സിനിമയുടെ ഒരു ഒരു സ്ട്രക്ചർ എന്ന് പറയാം ഇനി നമ്മൾ എന്തെങ്കിലും പറഞ്ഞത് സ്പോയ്ലർ പോകും അതുകൊണ്ട് ബാക്കിയുള്ള കാര്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കാം ഇനി പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് എന്താണെന്ന് നോക്കാം പോസിറ്റീവ് പറയുകയാണെങ്കിൽ എനിക്ക് ഈ സിനിമയെ തോന്നിയ ഏക പോസിറ്റീവ് എന്ന് പറയുന്നത് നൂമിർ അബ്ബാസിന്റെ പെർഫോമൻസ് ആണ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അഭിനയല ഉദ്ദേശം അങ്ങനെ അഭിനയ മുഹൂർത്തങ്ങളൊന്നും ഈ പുറത്തില്ല ഈ ഏഴ് പെണ്ണുങ്ങളുടെയും റോള് ചെയ്തേക്കുന്നത് ഈ നൂമീർ അപ്പാസ് തന്നെയാണ് അപ്പൊ ഏഴ് മേക്കോവറിൽ പുള്ളിക്കാരി വരുന്നുണ്ട് ഏഴുപേരെ റെപ്രസെന്റ് ചെയ്തതുകൊണ്ട് അപ്പം അതെനിക്ക് നല്ലൊരു രസമായിട്ട് തോന്നി കാരണം ഏഴുപേരും ഏഴ് ടൈപ്പിലാണ് ഒരാൾ കുറച്ച് ബോക്സിംഗ് ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ഒരാൾ സൈക്ലിംഗ് ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ഒരാൾ ഭയങ്കര പാവമാണ് അപ്പം എല്ലാ ക്യാരക്ടറും പുള്ളിക്കാരും അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ അഭിനയിക്കാനുള്ള സാധ്യതകളൊക്കെ കുറവായിരുന്നു തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം എനിക്ക് തോന്നിയ ഏക പോസിറ്റീവ് ഈ ന്യൂമിറപ്പാസിന്റെ മേക്ക് ഓവേഴ്സാണ് ഈ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ളത് ഇനി ഈ സിനിമ നെഗറ്റീവ് പറയുകയാണെങ്കിൽ എല്ലാ സയൻസ് ഫിക്ഷൻ മൂവീസിന്റെയും സെയിം ഫോർമുല നമ്മൾ കണ്ടുമടുത്ത ഫോർമുല തന്നെയാണ് ഇതിലും യൂസ് ചെയ്ത് അതായത് ഒരു നന്മ അല്ലെങ്കിൽ ശരിയുണ്ടാവും ഒരു തിന്മ അല്ലെങ്കിൽ തെറ്റുണ്ടാവും ഇനി ശരിയും തെറ്റും തമ്മിലുള്ള ആ ഒരു പോരാട്ടം കൊറേ ആക്ഷൻ സീക്വൻസ് അവസാനം തിന്മേനെ നന്മ ജയിക്കുന്നു അപ്പൊ ഇതേ ഫോർമുല തന്നെയാണ് ഈ സിനിമയിലും പറഞ്ഞു പറഞ്ഞുപോയക്കുന്നത് സിനിമയിൽ യാതൊരു പുതുമില്ല പക്ഷെ സയൻസ് ഫിക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പക്ഷെ അതല്ലാതെ കുറച്ച് ലോജിക്കായിട്ടൊക്കെ തിങ്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടുന്നവരില്ല പക്ഷെ കൺസെപ്റ്റ് നല്ലതായിട്ട് എനിക്ക് തോന്നി ഈ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതും അപ്പോൾ ഓരോ ദിവസവും ഓരോരുത്തർ പുറത്തിറങ്ങി ജീവിക്കുന്നതും ആ ഒരു കൺസെപ്റ്റ് എനിക്ക് നല്ല രസമായിട്ട് തോന്നി അപ്പൊ ഇതാണ് ഈ സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് ഈ സിനിമയുടെ യൂസർ റിവ്യൂസ് എങ്ങനെ നോക്കാം വാട്ട് ഹാപ്പൺ ടു മൺഡേ എന്ന് പറഞ്ഞ സിനിമയുടെ യൂസർ റിവ്യൂസ് നമുക്ക് ഏകദേശം ഇരുന്നൂറോളാൾക്കായിരുന്നു കളക്ട് ചെയ്യാൻ പറ്റി അതിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്ത മൂന്ന് റിവ്യൂസ് ആണ് വായിക്കാൻ പോകുന്നത് ഷാരോൺ ഫ്രം ബാംഗ്ലൂർ എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി ന്യൂമി റപ്പാസിന്റെ അഭിനയം ഷാരോണി ഈ ഫിലിം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് രോഹിത് ഫ്രം കൊച്ചിൻ കൺസെപ്റ്റ് നല്ലതായിരുന്നു പക്ഷേ ഓവറോൾ ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എനി അതർ സൈഫൈ മൂവി ഒരു വൺ ടൈം വാച്ച് അപ്പൊ ഒരു ആവറേജ് മൂവിയായിട്ട് തോന്നിയത് നമ്മൾ പറഞ്ഞ പോയിന്റ് യൂഷ്വൽ സൈഫൈ മൂവീസിന്റെ ഫോർമുല തന്നെയാണ് ഈ സിനിമയിലും യൂസ് ചെയ്തേക്കുന്നത് ഇനി ഗോവിന്ദ് ഫ്രം ബാംഗ്ലൂർ എക്സ്പെക്ടേഷൻ ഇല്ലാതെ കണ്ടതുകൊണ്ട് നല്ലോണം ഇഷ്ടപ്പെട്ടു ഈ സിനിമ സൈഫൈ ഫാൻസ് ധൈര്യമായി ഈ സിനിമ കണ്ടോളൂ ഇപ്പൊ ഗോവിന്ദ് പറയുന്നതാണ് സൈഫൈ ഫാൻസിന് ഈ സിനിമ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് ഗോവിന്ദ് പറയുന്നത് അപ്പൊ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത മൂന്ന് റിവ്യൂസ് ഇനി നമുക്ക് ഈ സിനിമയുടെ യൂസർ റേറ്റിംഗ് എങ്ങനെയുണ്ട് നോക്കാം ഏകദേശം നാനൂറോളം ആൾക്കാരുടെയും നമുക്ക് വാട്ട് ഹാപ്പൺ ടു മൺഡേ എന്നു പറഞ്ഞ സിനിമയുടെ യൂസർ റേറ്റിംഗ് കറക്റ്റ് ചെയ്യാൻ പറ്റും അതായത് ഒന്നൂറ്റി പത്ത് ഉള്ള സ്കെയിലിൽ അവർ ഈ സിനിമയ്ക്ക് നൽകുന്ന റേറ്റിംഗ് അതിൽ മുപ്പത്തിനാല് ശതമാനം പേർക്ക് ഇതൊരു ഗുഡ് മൂവി അല്ലെങ്കിൽ ബ്രില്യൻ മൂവി എന്നാണ് അഭിപ്രായം അമ്പത് ശതമാനം പേർക്ക് ഇതൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു ബാക്കി പതിനാറ് ശതമാനം പേർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്നുള്ള അഭിപ്രായമാണ് അപ്പോൾ നമുക്ക് കിട്ടിയ റിവ്യൂ റേറ്റിംഗ് എല്ലാം വെച്ചിട്ട് മൂവി ടൈം വാട്ട് ഹാപ്പൺ ടു മൺഡേ എന്നുള്ള സിനിമയ്ക്ക് നൽകുന്ന റേറ്റിംഗ് ത്രീ പോയിന്റ് ത്രീ ഔട്ട് ഓഫ് ഫൈവ് അഞ്ചിൽ മൂന്നേ പോയിന്റ് മൂന്നാണ് വാട്ട് ഹാപ്പൺ ടു മൻ ഡേക്ക് മൂവിട്ടേ നൽകുന്ന റേറ്റിംഗ് ഇപ്പൊ ഇതാണ് ഈ സിനിമയെ പറ്റിയുള്ള വിശേഷങ്ങൾ ഈ സിനിമ കാണാത്തൊരു സിനിമ കാണാൻ ശ്രമിക്കുക കണ്ടിട്ട് നമ്മൾ പറഞ്ഞ റിവ്യൂ റേറ്റിംഗ് ഒക്കെ അതിനെ ജസ്റ്റിഫൈ ചെയ്തൊന്ന് അറിയിക്കുക അതുപോലെ ഏതെങ്കിലും സിനിമ നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമ്മളറിയിക്കുക ഇപ്പൊ ഒരുപാട് പേര് ഒരു സിനിമ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ സിനിമ റിവ്യൂ ചെയ്യുന്നതായിരിക്കും അതുപോലെ എന്തെങ്കിലും ഫീഡ്ബാക്കിന്റെ അത് നമുക്ക് തരാം അപ്പോ നമ്മൾ അടുത്ത വീഡിയോസ് ചെയ്യുമ്പോൾ ആ ഫീഡ്ബാക്ക് കൺസിഡർ ചെയ്ത് കുറച്ചും കൂടി നല്ല ഔട്ട് പുട്ട് തരാൻ സാധിക്കും അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സിനിമാസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്യണം അപ്പൊ ഇന്നത്തേക്ക് ഉള്ളൂ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു വീഡിയോയില് കാണാം അതുവരെ നമസ്കാരം